السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മയുടെ സഹാബിമാരിൽ ഏറെ പ്രസിദ്ധനായ ശുദ്ധ ഖുർആാനിൽ വളരെ വലിയ അറിവ് നൽകപ്പെട്ട മഹാനായ സഹാബിയും പണ്ഡിതനും മൊഫസ്സറുമായ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റദിയാഹുഅഹ അദ്ദേഹം പറഞ്ഞ മനോഹരമായ വളരെ അർത്ഥവത്തായ വാക്കുകളിലൊന്ന് പ്രകാരമാണ് അദ്ദേഹം പറഞ്ഞു ഏതൊരു വർഷം ജനങ്ങൾക്ക് വന്നെത്തിയാലും ആ വർഷങ്ങളിലെല്ലാം അവർ ഓരോ പുതിയ ബിദാത്തുകൾ പൊതു നിർമ്മിതികൾ അള്ളാഹുവിൻ്റെ ദീനിൽ കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ അവരോരോ വർഷവും ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഓരോ വർഷവും അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹു വസല്ലമയുടെ സുന്നത്തുകളെ മരിപ്പിക്കുന്നതൻ ഹയ്യു തമു തസ്സുനൻ അങ്ങനെ അവസാനം കാലം കുറച്ച് മുന്നോട്ട് പോയാൽ ജനങ്ങൾക്കിടയിൽ ബിദാത്തുകളാണ് ജീവിക്കുക അവക്കാണ് പ്രചാരമുണ്ടാക്കുക അവയാണ് ആളുകൾ ആവേശത്തോടു കൂടി കൊണ്ടുനടക്കുക ഓ തമു തസ്സുനൻ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി വസല്ലമയിൽ നിന്ന് വന്ന സുന്നത്തുകൾ അവ ജനങ്ങൾക്കിടയിൽ നിന്ന് മരിച്ചു മരിച്ചു ഇല്ലാതെയായി പോകുന്നതാണ് എബിൻ അബ്ബാസിൻ്റെ ഈ വാക്ക് റബി അള്ളാഹു അൻഹുമാ അത് നിങ്ങൾക്ക് ഏറെക്കുറെ കൺമുന്നിൽ പ്രകടമായി കാണാൻ സാധിക്കുന്ന വർഷത്തിലെ ഒന്ന് രണ്ട് സന്ദർഭങ്ങളുണ്ട് അതിലൊന്ന് റബു അല്ലവലാണ് റബ്ബുൽ ഓവൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി ഹുസലം ജനിച്ചു എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക ഈ പ്രവർത്തനങ്ങളിൽ ഒന്നുപോലും നബി സല്ലാഹുലി വല്ലമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അവിടുത്തെ സുന്നത്തായിരുന്നില്ല റസൂൽ അള്ളാഹി സലാഹു അലി വസ്സലമെ അങ്ങേറ്റം സ്നേഹിച്ച സഹാബികൾ അവരുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വല്ലം ഏറ്റവും നല്ല തലമുറകളിൽ ഒന്നായി എണ്ണിയ താബിഴിങ്ങളുടെ കാലഘട്ടത്തിലില്ല തബഴു കാലഘട്ടത്തിലില്ല പിന്നീട് വന്ന ഇമാമുമാർ നാല് ഇമാമുമാർ ഇമാം അബ്ബു ഹനീഫ എമ്മാലി ഖുബ് അനസ് ഇമാം മുഹമ്മദ് ഷാഫി ഇമാം അഹമ്മദ് ഹബംബൽ ഷെ ഇബാനി അഹമ്മത്തല്ലാഹിഅഅ അലഹി മജ്മാൻ ഈ നാല് ഇമാമുമാരുടെയും കാലഘട്ടത്തിലില്ല ഹദീഫ് പണ്ഡിതന്മാരിൽ പ്രമുഖരായ മ ബുഖാരി ആകട്ടെ മാ മുസ്ലിം ആകട്ടെ ഇമാംബു ദാവൂദ് ആകട്ടെ തിർമിതിയാകട്ടെ നസായി ആകട്ടെ ബനുമാജയാകട്ടെ ഇവരുടെ ആരുടെയും കാലഘട്ടത്തിലില്ല അവരുടെ ആരുടെയും പ്രവർത്തനങ്ങളിലുമില്ല അവർക്കാർക്കും പരിചയമില്ലാത്ത പുതിയൊരു കാര്യം ഇത്ര ആവേശത്തോടു കൂടിയാണ് ജനങ്ങളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉപേക്ഷിക്കുന്നവരെ ആളുകൾ ഇസ്ലാമുമായി ബന്ധമില്ലാത്തവരെ പോലെയാണ് കാണുന്നത് റബിയുള്ള പോലെ നബിദിനം ആഘോഷിക്കുക എന്നത് അവർക്കൊന്നും പരിചയമില്ല എന്നാൽ അള്ളാഹുന്റെ റസൂൾ സുല്ലാ വല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ ഓരോ വർഷത്തിലും നബി അബ്ബുല്ലാസ്വലമ ചെയ്തു കാണിച്ചു തന്ന എത്രയോ വിവാദത്തുകൾ അവയോട് ജനങ്ങൾ കാണിക്കുന്ന മനോഭാവം നോക്കൂ നിങ്ങൾ പെരുന്നാൾ പോലും നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിച്ച് നൽകപ്പെട്ട മഹത്തരമായ ആഘോഷ ദിവസമാണ് രണ്ട് പെരുന്നാളുകൾ ഐദുൽ ഫിത്തറും ഐദുൽ അദ്ഹായും ഈദുൽ ഫിത്തറിലും ഈദുൽ അഅയിലും മുസ്ലിമീങ്ങൾ നിങ്ങൾ നോക്കുക അവരുടെ വീടുകളിലെ അവസ്ഥ എന്താണ് അവരുടെ നാട്ടിലെ സ്ഥിതി എന്താണ് എന്നാൽ റബിയുള്ളവലും വന്നെത്തുമ്പോൾ റബിയുള്ളവലിന് തൊട്ട് മുൻപുള്ള സൊഫർ മാസത്തിലും ചിലപ്പോൾ റബിയുൽ അഹ്റിലും റബി അലവലിന് ശേഷമുള്ള രണ്ടാമത്തെ മാസത്തിലും ആഘോഷങ്ങളുടെ അടയാളങ്ങൾ പ്രകടമാണ് ഒന്നിന് യാതൊരു തെളിവുമില്ല മറ്റൊന്നാകട്ടെ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് ഹദീസുകൾ സ്ഥിരപ്പെട്ടതാണ് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിലൊന്നാണ് എന്നാൽ ജനങ്ങൾക്ക് ഏതിലാണ് കൂടുതൽ താൽപ്പര്യമുള്ളത് ഏതാണ് അവർക്ക് കൂടുതൽ ആവേശമുള്ളത് അബ്ദുലാബിൻ അബ്ബാസ് പറഞ്ഞ വാക്ക് എത്ര മനോഹരമാണ് ഓരോ വർഷം എത്തുമ്പോഴും ജനങ്ങൾക്കിടയിൽ വിദഗ്ധുകൾ ജീവിക്കുകയാണ് സുന്നത്തുകൾ മരിച്ചു പോവുകയാണ് ഹസാൻബുൻ അതയിൽ അൽ മഹാറബി അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്കുകൂടി പറയട്ടെ ഞാൻ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ അവരുടെ ദീനിൽ ഏതൊരു പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയാലും വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യം ആരാധനയാണ് എന്ന കൂടി ആരാധനയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി പുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പുതുതായി എന്ന് നിർമ്മിച്ചുണ്ടാക്കുന്ന അങ്ങനെ അവർ ദീനിൽ വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയാൽ അതിന് സമാനമായ സുന്നത്തുകൾ അവരിൽ നിന്ന് എടുത്തു കളയുന്നവരാണ് വിദ്യാർത്ഥി ഉണ്ടാക്കിയാൽ അതിന് തുല്യമായ സുന്നില്ലാതെയാകും കൃത്യമാണ് വളരെ സത്യമായ കാര്യമാണിത് സുമ لم يعدها إليهم إلى يوم القيامة في النير قيامة نال وراء سنة أبر لك ترشو مرغن ندال لا حول ولا قوة إلا بالله بدعات قال لك هاري متر الله رسول صلى الله عليه وسلم يد خطبي لان يد جمعي لان أبر نبار يد وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يلا بدية غارين قلوم بدعتان يلا بدعات قلوم ودي قادان എല്ലാ വടികേടുകളും നരകത്തിലേക്കാണ് ഒരു ജും ഓടുന്നത് പറയാതെ പോയില്ല നബി പറഞ്ഞു ആരെങ്കിലും എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല ആരോടാണ് ഈ പറയുന്നത് ആരോടാണ് ഈ പറയുന്നത് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും ഇനി ഞാൻ ഉറങ്ങില്ല എന്ന് ഒരാളോട് പറഞ്ഞു വാക്കേണത് എല്ലാ പകലുകളിലും ഞാനിനി നോമ്പ് നോൽക്കും ഒരു ദിവസം പോലും ഞാൻ നോമ്പ് ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു വാക്കേണത് ഞാനിനി എല്ലാ ദിവസവും ആരാധനകൾക്ക് വേണ്ടി മാറിയിരിക്കാൻ വേണ്ടി വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞ വാക്കാണ് സുന്നത്തി പറഞ്ഞു എൻ്റെ സുന്നത്തിനോടൊരാൾ വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽ പെട്ടവനല്ല ആരാണ് ഈ പറയുന്നത് അള്ളാഹു റസൂൽ അല്ലാഹു അലി വസ്ല്ലും പറഞ്ഞ വാക്കാൻ സഹോദരങ്ങളെ പിതാത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാത്ത ആരാണുണ്ടായിരിക്കുക എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ ജനങ്ങൾക്കിടയിൽ പിതാത്തുകളെ ന്യായീകരിച്ചു കൊടുക്കാൻ വേണ്ടി അതിന് തെളിവുണ്ട് എന്ന ആളുകൾക്ക് തോന്നിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി എത്രയെത്ര ആളുകളാണ് പണിയെടുക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി കേരളത്തിൽ ഏറെ പ്രസിദ്ധമായ പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന അലിയാർ കാസിമിയുടെ ഒരു പ്രഭാഷണ ശകലം ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി അള്ളാഹ് സുഹാനു മാല എനിക്കും അദ്ദേഹത്തിനും അള്ളാഹുൻ്റെ ദീനൊരു ശരിയായ മാർഗം പഠിക്കാനും മനസ്സിലാക്കാനും അത് സ്വീകരിക്കാനും അള്ളാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിനെ ആത്മാർത്ഥമായി സേവിക്കാനും ഇസ്ലാമിൻ്റെ മാർഗത്തിൽ വിയർക്കാനും പണിയെടുക്കാനും ശുനത്തിൻ്റെ വടിയിൽ ത്വഹീതിൻ്റെ വടിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും എനിക്കും അദ്ദേഹത്തിനും ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തോഫീർക്ക് നൽകുമാറാകട്ടെ നബിദിനത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ചെറിയ പ്രസംഗത്തിൽ സംസാരിക്കുന്നത് നിബിദിനത്തിന് തെളിവ് കണ്ടെത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുന്ന അവർക്കിടയിൽ പ്രശസ്തി നൽകപ്പെട്ട അവർക്കിടയിൽ സംസാരിക്കുന്ന അവർക്കിടയിൽ ആദരിക്കപ്പെടുന്ന ആളുകൾ അള്ളാഹു സുഹാനുത്ത അലയുടെ ദീൻ അവൻ നമുക്ക് അവതരിപ്പിച്ചു തന്നതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അതാണ് അവരോട് ഏറ്റിട്ടുള്ള ബാധ്യത അള്ളാഹുവുമായുള്ള കരാറാണിത് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ഇത് അലിയാർ ഖാസിമിയുടെ ദീനല്ല ഇത് എൻ്റെ ദീനല്ല ഇത് വേറെ ഏറെ ഏതെങ്കിലും സംഘടനയുടെയോ സംഘങ്ങളുടെയോ ഗ്രൂപ്പുകളുടെയോ ദീനല്ല ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് അവൻ പറഞ്ഞതല്ലാതെ ഇതിൽ പറയാൻ പാടില്ല ദീനിൻ്റെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ അള്ളാഹു അനുമതി നൽകിയതല്ലാതെ പറയാൻ പാടില്ല ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടതുണ്ട് തമാശയല്ല കാര്യം അള്ളാഹുവിൻ്റെ മുൻപിൽ നാളെ ചെന്നു നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്കിന് എൻ്റെ അരികിൽ തെളിവുണ്ട് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കണം റബിയുള്ളവൽ മാസത്തിൽ അബ്സല്ലാഹു വല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നു എന്ന പേരിൽ ജനങ്ങൾ നടത്തുന്ന ആഘോഷ പരിപാടികൾക്കും സന്തോഷ പ്രകടനങ്ങൾക്കും തെളിവ് കണ്ടെത്തുകയാണ് അദ്ദേഹം ഈ സംസാരത്തിൽ അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറയാണ് പറയുന്നത് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ദിവസം തന്നെയല്ലേ വഫാത്തായതും വഫാത്തായ ആരെങ്കിലും അത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ് സ്വഭാവമാണ് അലൈഹി വസല്ലം ജനിച്ച ദിവസം ആഘോഷിക്കുന്ന ആളുകൾ അവരോട് ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് റബിയ വലബല് പന്ത്രണ്ടിനാണല്ലോ നിങ്ങൾ ആഘോഷിക്കുന്നത് ഇതേ റബിയ വലബൽ പന്ത്രണ്ടിൽ തന്നെയാണല്ലോ നബിസ് അല്ലാസലമോ വഫാത്തായത് അപ്പോൾ വഫാത്തായ ദിവസം ആഘോഷിക്കുക എന്നത് കാഫിരികളുടെ സ്വഭാവമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് അദ്ദേഹം അതിന് മറുപടി വരികയാണ്

പക്ഷേ ജനിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നതും മരിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം കേട്ടോ ഒന്നാമത്തെ കാര്യം നബ്സു അള്ളുഹ് വസ്ലമ ജനിച്ച ദിവസം റബിയുല പോലെ പന്ത്രണ്ടാണ് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അതെവിടെ നിന്നാണ് നിങ്ങൾ ഉറപ്പ് ലഭിച്ചത് ഏതെങ്കിലും ഹദീസിൽ വന്നിട്ടുണ്ടോ റബിയുല പോലെ പന്ത്രണ്ടിനാണ് നബു അല്ലാസലമ ജനിച്ചത് എന്ന് റബിയ പോലെ മാസത്തിൽ തന്നെയാണ് നബ്സു അല്ലാ വലി ജനിച്ചത് എന്ന കാര്യത്തിൽ ഒരപ്ര വ്യത്യാസമുണ്ട് ഹദീസിൻ്റെ പണ്ഡിതന്മാരിൽ പലരും റബിയുള്ള ഒരു പന്ത്രണ്ടിനല്ല നബ്സു അഹ് സ്വലം ജനിച്ചത് എന്ന് പറഞ്ഞ അഭിപ്രായപ്പെട്ട ധാരാളം ആളുകളുണ്ട് അൽമുന്നഹിമഅള്ള അദ്ദേഹത്തിന് അൽഫിയ തുസ്സീറ നബ്സു അസലമയുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയ അല്ലാ മെ റാഖിയുടെ ആയിരം വരികൾ അതിനപ്പുറം വരികളുള്ള കവിതയുണ്ട് അൽഫിയ തുസ്സീറക്ക് വിശദീകരണം എഴുതിയ മുന്നബ് ഇറഹീം നബി അദ്ദേഹം നബിസ്വല്ലാഹു അലിവസലമ് ജനിച്ച ദിവസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ടീ ലഫീ ഹി സെനിൽ നബിസ്വല്ലാഹു വസ്ലമ് ജനിച്ച ദിവസം ഏതാണ് എന്നതിൽ പണ്ഡിതന്മാർക്ക് എട്ട് അഭിപ്രായങ്ങളുണ്ട് അതിൽ ചിലത് റബി അള്ളുലവൽ മാസത്തിലാണ് അബുല പന്ത്രണ്ട് എന്ന അഭിപ്രായമുണ്ട് എട്ട് എന്ന അഭിപ്രായമുണ്ട് അതല്ലാത്ത അഭിപ്രായങ്ങളുണ്ട് റബി ഉള്ളവലിലല്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട് റമദാനിലാണെന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുമുണ്ട് അതല്ലാത്ത അഭിപ്രായങ്ങളുമുണ്ട് നബിസ് അല്ലാ വസം വഫാത്ത് ആയത് റബി അലുലൂലുൽ പന്ത്രണ്ടിനാണ് പക്ഷെ ജനിച്ചത് റബി ഉള്ളവുൽ പന്ത്രണ്ടിനാണെന്ന് നിങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല യാതൊരു ഉറപ്പുമില്ല അത്ര റബിയുടവല് പന്ത്രണ്ടിന് അവിടുന്ന് ജനിച്ചു എന്ന പേരിൽ നിങ്ങൾ ആഘോഷിക്കുന്നു ആ ദിവസം തന്നെ നബ്സല്ലാ വല്ലാം വഫാത്ത് വഫാത്തായിട്ടുണ്ട് എന്ന കാര്യമാകട്ടെ ഉറപ്പുള്ള കാര്യമാണ് സംശയമില്ല അവിടുന്ന് വഫാത്ത് ആയുധ റബിയുടെ പോലെ പന്ത്രണ്ടെന്ന് ഉറപ്പാണ് ജനിച്ച കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ മരിച്ച ദിവസം എന്നാണെന്നില്ല അഭിപ്രായ വ്യത്യാസമില്ല മാത്രമല്ല ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമിൽ അഭിപാദത്തുകൾ ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളുമായി നിർണയിച്ചുകൊണ്ടാണ് അള്ളാഹു പഠിപ്പി പഠിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ ആ ദിവസങ്ങൾ കൃത്യമാണ് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതാണ് ഇസ്ലാമിൽ ഏത് ദിവസങ്ങൾ ഉദാഹരണത്തിൽ പെരുന്നാൾ എന്നാണ് പെരുന്നാൾ ചൊവ്വാൽ ഒന്നിനാണ് അഭിപ്രായ വ്യത്യാസമുണ്ടോ ഏതെങ്കിലും ആൾക്ക് ചൊവ്വാൽ രണ്ടിനഭിപ്രായമുണ്ടോ ഏതെങ്കിലും ആൾക്ക് റമ മു മുപ്പതിനാണെന്ന് അഭിപ്രായമുണ്ടോ ഇല്ല അതല്ലെങ്കിൽ വലിയ പെരുന്നാൾ ഏത് ദിവസമാണെന്ന് അഭിപ്രായ വ്യത്യാസമുണ്ടോ ദുൽഷെ ജബത്തിനാണ് സംശയമില്ല അഭിപ്രായ വ്യത്യാസമില്ല അയ്യാമുത്ത ഷെരീഖ് എന്നാണ് ദൽഹജാദിനു ശേഷം മൂന്ന് ദിവസങ്ങളാണ് അതുപോലെ തന്നെ പെരുന്നാൾ അവിടെ നിൽക്കട്ടെ സുന്നത്തായ ഒരു നോമ്പ് നോക്കുന്ന ദിവസമാണ് ഷുറ എൻ്റെ നോമ്പ് എന്നാണ് മൊഹറബത്തിനാണ് ദാസുഹ എൻ്റെ നോമ്പ് എന്നാണ് മൊഹർറ ഒമ്പതിനാണ് വ്യത്യാസമില്ല ഇങ്ങനെ അബാദത്തുകളുമായി ബന്ധപ്പെട്ട ഏതൊരു ദിവസം ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ടോ അതിനൊക്കെ കൃത്യമായ നിശ്ചയിക്കപ്പെട്ട എണ്ണം അള്ളാഹുൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് നബിദനത്തിന് മാത്രമതില്ല എന്നിട്ട് നിങ്ങൾ പറയുന്നു നബ്സ് അള്ളാഹു വസ്ലാം ജനിച്ച ദിവസത്തിൽ ആഘോഷിക്കുന്നത് വഫാത്തായ ദിവസം പോലെയല്ല വഫാത്തായ ദിവസം റബീയിലെ ഒരു പന്ത്രണ്ടെന്ന് ഉറപ്പാണ് റബീയുള്ള ഒരു പന്ത്രണ്ടനാണോ ഇത് ജനിച്ചത് എന്ന് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഉറപ്പു കിട്ടിയത് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദീനിലെ വിധിവിലക്കുകൾ അവ്യക്തമായ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ നിശ്ചയിക്കുക രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മരിച്ചതിൻ്റെ പേരിൽ വിലപിക്കുക എന്നത് അള്ളാഹു സുഹാനുത്തേ വിലക്കിയിട്ടുണ്ട് അത് കാഫിരിങ്ങളുടെ സ്വഭാവമാണ് ശരി ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കുന്നതോ അത് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടോ ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷമുണ്ടോ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു നബി ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷമുണ്ടോ ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കാൻ ആരോ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരാളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ മരിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കാൻ പാടില്ല അത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് നോക്കൂ സഹോദര സുഹാൻ എവിടെയാണ് ഇത്ര വിവരമുള്ള ആളുകൾ വിദ്യാർത്ഥികളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരുടെ ബുദ്ധി എവിടെയാണ് പോകുന്നത് അള്ളാഹു സുബാനു താൽ ദുഃഖിച്ചതിന് മരിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നത് വിലക്കിയതുപോലെ തന്നെ ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കാൻ കൽപ്പിച്ചിട്ടില്ല ഇത് രണ്ടും ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു വിലപിച്ചതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നത് മഷിരിക്കുകളുടെ സ്വഭാവമാണ് ശരി ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന ആരുടെ സ്വഭാവമാണ് ഐസാനി സ്വലാത്തു വസ്സലാം ജനിച്ചു എന്ന പേരിൽ ആഘോഷിക്കുന്ന ആരാണ് നസാറാക്കലാണ് അതേപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ജനിച്ചതിൻ്റെ പേരിൽ ഓരോ ദിവസങ്ങൾ കൊണ്ടാടി ആ ദിവസങ്ങൾ ആഘോഷമാക്കുന്നതാരാണ് ശരിക്കാം മുസ്ലിങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല അമൃതി അള്ളാഹുഅൻഹു മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആരോരിൽ ആഘോഷിച്ചിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ സംഭവമേ ഇല്ല ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കുക എന്നത് കുഫ്ബാറുകളുടെ സ്വഭാവമാണ് റസൂൾ ഹിസ് അലി വസ്സലം പറഞ്ഞു ആരെങ്കിലും ഒരു ജന ജനതയോട് സദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അപ്പോൾ ജനിച്ചതിൻ്റെ പേരിൽ ഈസാൻ നബി ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന നസാറാക്കൾ അവരോട് അതേപോലെ സാദൃശ്യം കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചിലർ ചിലർ നബിധനമുണ്ടാക്കിയെടുത്തത് അത്ഭുതകരമായ കാര്യം ചിലപ്പോൾ ഇതേ കാര്യമാണ് തെളിവായി പറയാനുള്ളതാണ് ചിലപ്പോൾ ആളുകൾ നബിദിനം ആഘോഷിക്കുന്ന തെളിവ് പറയേണ്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചിട്ട് നൊസ്റാനികൾ ആഘോഷിക്കുന്നില്ലേ ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങൾ ജനിച്ച ദിവസം എന്ന പേരിൽ അത് ആഘോഷിക്കാറില്ലേ രാഷ്ട്രീയ നേതാക്കന്മാർ ജനിച്ച ദിവസം ആ ദിവസങ്ങളിൽ അവരുടെ അനുയായികൾ ആഘോഷിക്കാറില്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലാം ജനിച്ച ദിവസം നമ്മൾ ആഘോഷിക്കണ്ടെന്നാണ് ആളുകൾ ചോദിക്കാറുള്ളത് ഇതേ ന്യായമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈവലമേരി ജന്മദിനം ആഘോഷിക്കാൻ ന്യായമായവർ പറയാറുള്ളത് റസൂൽ അള്ളാഹിം പറഞ്ഞു നിങ്ങൾക്ക് മുൻപുള്ളവരുടെ മാർഗ്ഗത്തെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നത് ഖാസിമി ആരുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഐസാനബി അലി സ്വലാത്തു വസ്സലാം ജനിച്ചതിൻ്റെ പേരിൽ ആഘോഷിക്കുന്ന സാറാക്കൾ അവരുടെ മാർഗം പിൻപറ്റാനാണോ അതല്ല നബി നബിസ്വല്ലാഹുസ്ലാമി ജനിച്ചതിൻ്റെ പേരിൽ ഒരു കാരക്കു പോലും വിതരണം ചെയ്തിട്ടില്ലാത്ത അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത അബൂബക്കറിന്റെയും അമറിൻ്റെയും അലിയുടെയും റതി അള്ളഹുഅീൻ അവരുടെ മാർഗ്ഗത്തിൽ ആരുടെ മാർഗത്തിലേക്കാണ് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര എത്ര ലളിതമായ ചോദ്യമാണിത് ഇത്ര നിസ്സാരമായ കാര്യമാണിത് അപ്പോൾ സഹോദര അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് മരിച്ചതിൻ്റെ പേരിൽ ഓരോ വർഷവും ദുഃഖിക്കാനും പറഞ്ഞിട്ടില്ല ജനിച്ചതിൻ്റെ പേരിൽ ഓരോ വർഷവും ആഘോഷിക്കാനും പറഞ്ഞിട്ടില്ല മാത്രമല്ല നമ്മുടെ നാട്ടിലാകട്ടെ മരിച്ചതിൻ്റെ പേരിൽ ആണ്ട് നേർച്ച എന്ന പേരിൽ വഫാത്തിൻ്റെ ദിവസങ്ങൾ അതും ആഘോഷമായി കൊണ്ടാടുന്ന ആളുകൾ വേറുണ്ട് ഇതാണ് അതിനെക്കുറിച്ച് കാശിമിയാകട്ടെ എതിർക്കാറുമില്ല അപ്പം അതെങ്ങനെ ശരിയാകും മരിച്ചതിൻ്റെ പേരിൽ ഓരോ വർഷവും ആണ്ട് നേർച്ച നടത്തുന്ന ഉപ്പ മരിച്ചതിൻ്റെ കഴിഞ്ഞ വർഷം ഇത്ര ദിവസം മരിച്ചു ഇന്നത്തെ ദിവസം ആഘോഷം ഔലിയായി ഈ ദിവസമാണ് മരിച്ചത് ആ ദിവസത്തെ ആണ്ട് നേർച്ച മരിച്ചതിൻ്റെ പേരിലും ആഘോഷമുണ്ട് ജനിച്ചതിൻ്റെ പേരിലും നാട്ടിൽ ആഘോഷമുണ്ട് ജനങ്ങൾ ചെയ്യുന്ന വിവരക്കേടുകൾ അതിൻ്റെ അതിനെ തിരുത്താനാണ് അറിവുള്ളവർ ശ്രമിക്കേണ്ടത് അതല്ലാതെ അതിന് ന്യായം കണ്ടെത്തി കൊടുക്കാനല്ല അള്ളാഹുവിൻ്റെ ദീൻ അതിൻ്റെ കാര്യം സംസാരിക്കുന്ന എല്ലാവരോടും നാളെ ചോദ്യം ചെയ്യപ്പെടും പ്രത്യേകിച്ചും ജനങ്ങൾ കൂടുതലായി കേൾക്കുന്ന ജനങ്ങൾക്കിടയിൽ അള്ളാഹു സ്വീകാര്യതയും പ്രശസ്തിയും നൽകിയിട്ടുള്ള ആളുകൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടും നാളെ പരലോകത്ത് നിൽക്കേണ്ടി വരും ആ ദിവസത്തിൽ പറയാനുള്ള ഉത്തരമാണോ ഈ പറയുന്ന ഉത്തരമെന്ന് ഹാസിമി ആലോചിക്കുന്നത് നന്നായിരിക്കും രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ്

അതായത് അവിടുന്ന് ജനിച്ചതിലുള്ള സന്തോഷം അനുവദനീയമായ മാർഗത്തിലെല്ലാം നമുക്ക് പ്രകടിപ്പിക്കാം ഒന്നാമത്തെ കാര്യം പിതാത്ത് അനുവദനീയമായ മാർഗമല്ല എന്ത് വിദാഹത് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഇമാമ ഷാബ് ബി അദ്ദേഹത്തിൻ്റെ അർത്ഥസാമിൽ പറഞ്ഞ വാക്കുകൾ അതിൻ്റെ വിശദീകരണങ്ങൾ ആസുമി പരിശോധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എല്ലാ പണ്ഡിതന്മാരും വായിച്ചിരിക്കേണ്ട പ്രബോധകന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് അത് അല്ല അല്ലുബിറീംഅള്ള നിർവചിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബിദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ പുതിയ ഒരു മാർഗം ഉണ്ടാക്കലേനി അള്ളാഹുവിൻ്റെ ദീനിലൊരു പുതിയ മാർഗം ആ മാർഗം അദ്ദേഹം പറയാ അത് ദീനിൻ്റെ മാർഗങ്ങളോട് സമാനതയുള്ളതായിരിക്കും അതിനാ ബിദാത്ത് എന്ന് പറയാം കള്ളു കുടിക്കുന്നത് പിതാത്തല്ല കള്ള് കുടിക്കുന്നതോട് പുണ്യുണ്ട് എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അത് പിതാത്ത വ്യഭിചരിക്കുന്നത് പിതാത്തല്ല വ്യഭിചരിക്കുന്നവോട് പുണ്യമുണ്ട് എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ ശരിയാണ് അത് പിതാത്തുമാണ് ഹറാമുമാണ് രണ്ട് നിലയ്ക്ക് ഹറാമായി പക്ഷേ ഒരാൾ ഉദാഹരണത്തിന് ശുഭ നിസ്കാരം ഒരാൾ രണ്ട് റക്കാത്ത് എന്നതിൽ നിന്ന് നാല് റക്കാത്താക്കി മാറ്റി ഒരാൾ അള്ളഹാൻ ഇബാദത്ത് ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ട് നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് ഞാനിത് ആ ശുഭ നാല് റക്കാത്താക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ സിമി അദ്ദേഹത്തിന് എന്ത് മറുപടിയാണോ കൊടുക്കുക അതേ മറുപടിയുടെ പാടില്ല പാടില്ലെന്നല്ല നമുക്ക് പറയാനുള്ളത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരാൾക്ക് ഇങ്ങനെ പറയാണ് അനുവദനീയമായ മാർഗത്തിൽ എന്തും ചെയ്യാം എന്ത് ആഘോഷവും പ്രകടിപ്പിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് എന്താണ് പറഞ്ഞുകൂടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏതാണെന്നല്ലേ പ്രത്യാസമുണ്ട് എട്ട് അഭിപ്രായങ്ങളുണ്ട് ഒരാൾ പറയും ഈ എട്ട് ദിവസങ്ങളിൽ നമുക്ക് ആഘോഷിക്കാം എന്ന് പറഞ്ഞാലോ അതിലൊരഭിപ്രായം റമദാൻ മാസത്തിലാണ് റമദാൻ മാസത്തിൽ ആഘോഷിക്കാമെന്ന് പറഞ്ഞാലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റബിയുള്ളവൽ പന്ത്രണ്ട് മാത്രമല്ല ആഘോഷമായി കൊണ്ടിടക്കുന്നത് റബിയുലവൽ മാസം ഒന്നാകെ ആഘോഷമാണ് അങ്ങനെ റബിയുള്ളവൽ മാസം ഒന്നാകെ ആഘോഷിക്കാം എന്നും ഒരാൾ പറഞ്ഞാലോ പണ്ട് റബി ലവൽ പന്ത്രണ്ട് മാത്രമായിരുന്നു ഇപ്പോൾ ഒരു മാസം ഒന്നാകെ ആയിട്ടുണ്ട് ഇനി ഒരാൾ പറയണം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹസമ്മ ജനിച്ചില്ലേ അതുകൊണ്ട് നമുക്ക് വർഷം മുഴുവൻ ആഘോഷിക്കാം എന്ന് പറഞ്ഞാലും ഇങ്ങനെ ആർക്കാണ് എന്താണെന്ന് പറഞ്ഞുകൂടാത്തത് എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും സുഭൻസ്കാരം മുതൽ വരെ സലാത്തു ഏഷ്യാനുസ്കാരം മസ്ജിദ് മസ്ജിദ് തന്നെ ഇരിക്കണം എന്ന് ഒരാൾ പറഞ്ഞാൽ തടയാൻ പറ്റുമോ അതല്ലെങ്കിൽ ഒരാൾ പറയാൻ ഇനി എല്ലാ മാസത്തിലും നബിസ്അലിം ജനിച്ചതിന്റെ പേരിൽ നമുക്കൊരു സദ്യ നടപ്പിലാക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇസ്ലാം ദീൻ എന്താ അർത്ഥമാണുള്ളത് ഈ ദീൻ അള്ളാഹു സുഹാൻ അവതരിപ്പിച്ചു നമുക്ക് തോന്നിയതുപോലെ മാറ്റം വരുത്താനുള്ളതല്ല ദീനിൽ യാതൊരു മാറ്റവും അതുകൊണ്ടല്ലേ അഹലുൽ ഉൽതാബ് എന്തുകൊണ്ടാണ് അവർ ആക്ഷേപിക്കപ്പെട്ടത് അവരവരുടെ ദീനിൽ അള്ളാഹു പഠിപ്പിക്കാത്ത പലതും പുതുതായി ഉണ്ടാക്കിയിട്ടുണ്ട് കാസിമയെ പോലുള്ളവരോട് ചോദിക്കാനുള്ളത് ഇതേ കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിൽ യഹൂദ നസാറാക്കൾ കൈകടത്തിയതുപോലെ കൈകടത്താനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത നബ്സു വസ്സലും കാണിച്ചു തന്നിട്ടില്ലാത്ത സഹാബികൾ കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു കാര്യം നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നിർമ്മിക്കാമെങ്കിൽ ഓരോരുത്തർക്കും നിർമ്മിക്കാമെങ്കിൽ ആർക്കാണിവിടെ എന്താണ് നിർമ്മിച്ചു കൂടാത്തത് എല്ലാവർക്കും പറഞ്ഞുകൂടെ ബിസോണി സ്വലമിയോടുള്ള സ്നേഹം എന്ന പേരിൽ ഇന്ന് ജനങ്ങൾക്കിടയിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്തു കൂടെ വരെ എല്ലാം അനുവദനീയമായി മാറി അനുവദനീയമായ മാർഗ്ഗ ഓരോരുത്തർക്കും ഓരോ തോന്നിയ പോലെ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയത് ഉണ്ടാക്കിക്കൂടെ സ്ഥലത്ത് ഉണ്ടാക്കാം പുതിയ സ്ഥലാത്തുണ്ടാക്കാം പുതിയ ഭക്ഷണം കൊടുക്കലുണ്ടാക്കാം പുതിയ ആഘോഷ പരിപാടികൾ നിർമ്മിക്കാം അതിന് പ്രത്യേക ഡേറ്റ് നിർമ്മിക്കാം അതിന് പ്രത്യേക പുണ്യം പറയാം കാശ്മി തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നതിന് പുണ്യം കിട്ടും സമ്മാനം കിട്ടും എല്ലാ സന്തോഷവും സമ്മാനം കിട്ടുന്ന കാര്യമാണ് ഓക്കെ അല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല ആ സന്തോഷം എല്ലാ വിധത്തിലും നമുക്ക് പ്രകടിപ്പിക്കാം അനുവദനീയമായ എല്ലാ മാർഗങ്ങളിലും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സന്തോഷം പ്രകടിപ്പിക്കാം അനുവദനീയല്ലാത്ത മാർഗത്തിൽ പ്രകടിപ്പിക്കരുത് അത് സ്നേഹമല്ല അള്ളാഹു പറഞ്ഞു സമ്മാനം കൊടുക്കുന്നു അള്ളാഹു പറഞ്ഞോ പ്രതിഫലം കൊടുക്കുമെന്ന് ആരാണ് സമ്മാനം കൊടുക്കേണ്ടത് ആരാണ് പ്രതിഫലം കൊടുക്കുന്നത് അള്ളാഹു ആണ് അള്ളാഹുവിന്റെ മേലെയാണോ നിങ്ങൾ കെട്ടിച്ചമക്കുന്നത് അള്ളാഹുവിനെ പേടിക്കേണ്ട കാര്യമല്ലേ ഇത് അറബിനെ ഭയന്നുകൊണ്ട് സംസാരിക്കേണ്ട കാര്യമല്ലേ ഇത് ഇതിന് സമ്മാനം കൊടുക്കും ഇതിന് പ്രതിഫലം കൊടുക്കുമെന്ന് പറയാൻ അള്ളാഹുവിന്റെ മേൽ കെട്ടിച്ചമച്ചു പറയാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് എത്ര ഗൗരവപ്പെട്ട വാക്കാണീ പറയുന്നത് ഇതിന് സമ്മാനം കിട്ടും അത് പറയുന്നത് വിദിനം ആഘോഷിച്ച സമ്മാനം കിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെ അതൊന്നും മെൻറ്റെയേണ്ടതില്ല ആരാ ആരാണ് ആരാണ് സമ്മാനം കൊടുക്കുമെന്ന് പറയാൻ കാസിമയോട് പറഞ്ഞു കൊടുത്തത് അള്ളാഹു പറഞ്ഞു കൊടുത്തോ റസൂൾ പറഞ്ഞു കൊടുത്തോ സഹാബികൾ മുൻഗാമികൾ അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ കാര്യം ചോദിക്കപ്പെട്ടാൽ അവർ അറിയില്ല എന്ന് പറയുമായിരുന്നു വളരെ സൂക്ഷിച്ചുകൊണ്ടല്ലാതെ കൊണ്ടല്ലാതെ അവർ സംസാരിക്കാറില്ലായിരുന്നു ദീനിൽ പുതിയ ഒരു കാര്യം നിർമ്മിക്കുന്നതിൽ അവരങ്ങേറ്റം പേടിയുള്ളവരായിരുന്നു സിമിപ്പോൾ ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ഉണ്ടാക്കാമായിരുന്നു സുഹാബികൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാമായിരുന്നു ഹാസിമിയേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ അവർ സ്നേഹിച്ചിരുന്നില്ലേ സല്ലാഹു അലൈവ് വസ്ല്ലാം താബ്യങ്ങൾ സ്നേഹിച്ചിരുന്നില്ല സ്നേഹിച്ചിരുന്നില്ലേ ഇവർക്കൊന്നും മനസ്സിലാകാത്തത് എങ്ങനെയാണ് പിൽക്കാലഘട്ടത്തിൽ വന്ന ഒരാൾക്ക് മനസ്സിലാകുന്നത് ഒന്നാമത്തെ കാര്യം നബ്സ് അല്ലാഹു വസ്ലാമയോടുള്ള സ്നേഹ സ്നേഹത്തിൻ്റെ പേരിൽ അനുവദനീയമായ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നാണെങ്കിൽ വിദഗ്ധ അനുവദനീയമായ കാര്യമല്ല ദീനിൻ്റെ കാര്യത്തിൽ പുതിയ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല ദീൻ എങ്ങനെയാണോ അള്ളാഹും റസൂലും കൽപ്പി ഏൽപ്പിച്ചു വന്നത് അതുപോലെ പാലിക്കുക എന്നതു മാത്രമാണ് നമ്മുടെ ബാധ്യത അതിൽ പുതിയത് ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഹാസിമിത്രയും തെളിവുകൾ പറയുന്നു ശരി ഈ തെളിവുകൾ ആസിമിയേക്കാൾ അറിവുണ്ടായിരുന്ന ആളുകളാരാണ് സഹാബികളാണ് തയ്യങ്ങളാണ് ആഘോഷിക്കാതിരുന്നത് അവർക്ക് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം പിൽക്കാലക്കാർക്കുണ്ടോ അവർക്ക് ഈ ഹഡീതുകളിൽ നിന്ന് ലഭിക്കാത്തത് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം പിൽക്കാലക്കാർക്ക് വന്നതാണോ എത്ര ഗൗരവപ്പെട്ട വാക്കാണ് നിങ്ങൾ ഈ പറയുന്നത് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നു നമ്മുടെ അരികിൽ വൽ അടിത്തറ എന്ന് പറഞ്ഞാൽ സഹാബികൾ ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടോ ആ മാർഗത്തിൽ സഹാബികൾ എവിടെ നിന്നും അവിടെ നിൽക്കലാം ഞാൻ അപ്പുറത്തേക്ക് പോവാതിരിക്കലാം ഇമാം അഹമ്മദ് പറയുകയാണ് സഹാബികളിൽ ഒരാൾക്കു പോലും പരിചയമില്ല ഒരാൾക്കു പോലും പരിചയമില്ല ഒരാൾക്കു പോലും പരിചയമില്ല ഇമാമിങ്ങളിൽ ഒരാൾക്ക് പോലും പരിചയമില്ല അതൊരു പിൽ കാലഘട്ടത്തിൽ വന്ന ഒരാൾ വരെ അനു അതേ പ്രതിഫലം കിട്ടും ആരാണ് നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചത് അവരാണോ നിങ്ങളാണോ കൂടുതൽ വിവരമുള്ളത് അവർക്കാണോ റസൂൾ അള്ളാഹി സ്വല്ലാ വസ്ലുണ്ട് കൂടുതൽ സ്നേഹമുള്ളത് നിങ്ങൾക്കാണോ അവർക്കാണോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു വസ്ലിൻ്റെ ദീനിൽ കൂടുതൽ വിവരം ഉണ്ടായിരുന്നത് അല്ല നിങ്ങൾക്കാണോ എത്ര സങ്കടകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനാണിത് ഇത് നമ്മൾ ഓരോരുത്തർക്കും തോന്നിയതുപോലെ നമ്മൾ വ്യാഖ്യാനിക്കരുത് ദീനിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിയുണ്ടായിരിക്കണം അള്ളാഹുനും പേടിക്കേണ്ടതുണ്ട് പരലോകത്ത് മറുപടി പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ വിഷയം ഇത്ര ഗൗരവത്തിൽ പറയുന്നത് മാത്രമല്ല കാസിമി പറയുന്നു നബിദിനത്തിൻ്റെ പേരിൽ അനുവദനീയമായത് ഒക്കെ നടപ്പിലാക്കാം എന്നിട്ട് സുബാനന്ദ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറയുന്നേ വിചാരിച്ചു എന്തെങ്കിലുമൊന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും അദ്ദേഹം നബിദിനാഘോഷത്തിൻ്റെ പേരിൽ നടക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരു വാക്കെങ്കിലും സംസാരിക്കുമെന്ന് വിചാരിച്ചു അതൊന്നും ഉണ്ടല്ല വീണ്ടും വീണ്ടും പറയാൻ അനുവദനീയമായ രൂപത്തിൽ അനുവദനീയമായ രൂപത്തിൽ നബിദിനം ആഘോഷിക്കുന്നു എന്ന പേരിൽ അവൽ മാസം തുടങ്ങിയാൽ മുസ്ലിം യുവാക്കൾ റോഡുകളിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കെതിരെ ഒരക്ഷരം അദ്ദേഹം കണ്ടിട്ടില്ല എന്തൊക്കെ വൃത്തികേടുകളാണ് ഓരോ റബിയുള്ള കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ നേർച്ചകൾക്കും പരിപാടികൾക്കും സിനിമാ നടന്മാരെ കൊണ്ടുവരാൻ സിനിമാ നടന്മാരെ കൊണ്ടുവരാൻ സംഗീതജ്ഞന്മാരെ കൊണ്ടുവരാൻ എന്നിട്ട് പാട്ടും കൂത്തും ഡാൻസും എത്രയെത്ര നേർച്ചകളിൽ മദ്യപാനവും വൃത്തികേടുകൾ നടക്കുന്നുണ്ട് തോന്നിവാസങ്ങൾ റബീല അവൽ മാസത്തിൽ നബിദിനം എന്ന പേരിൽ നടമാടുന്ന കാര്യങ്ങൾ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്നത് ഒന്ന് വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പെരുന്നാളിന് പോലും ഇങ്ങനെ ആഘോഷിക്കാൻ അള്ളാഹുൻ്റെ റസൂൽ അനുമതി നൽകിയിട്ടില്ല സാഹുഹല്ലം ഇപ്പം ധീനിൻ്റെ പേരിൽ ഇത്തരം പുതിയ കാര്യങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുകയും അത് ഓരോന്നും ന്യായീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ ഈ വാക്ക് കേട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടിയുള്ള മറുപടി നാളെ കാഷിമിയാകട്ടെ ഇനി വേറുള്ള ആളുകളാകട്ടെ അവരൊക്കെ പറയാൻ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ആവർത്തിച്ച് ഇദ്ദേഹത്തോട് പറയാനുള്ളത് വളരെ കൂടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വാക്ക് പിൻവലിക്കണം നിങ്ങൾക്ക് സംഭവിച്ച അബദ്ധം നിങ്ങൾ തിരുത്തണം ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നയാളാണ് ഞാനും നിങ്ങളും എല്ലാവരും അങ്ങനത്തെ തന്നെ പരലോകമെന്ന ഒരു കാര്യമുണ്ട് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ് ആ ദീനിൽ നമുക്ക് തോന്നിയത് നമ്മൾ കളിക്കാൻ പാടില്ല അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് ഹറാമുകൾ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് ബിദാറ്റുകൾ കാരണം അത് അള്ളാഹുവിൻ്റെ ദീനിൽ കൈകടത്തലാണ് ഹറാമു ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിചരിക്കുന്ന ഒരാൾ മോഷ്ടിക്കുന്ന ഒരാൾ ഞാൻ ഹറാമു വിചാരവും മോഷണമൊക്കെ നിസ്സാരമായ കാര്യമാണെന്ന് പറയാനല്ല കേട്ടോ ഞാനിത് പറയുന്നത് മറിച്ച് ഹറാമുകളെക്കാൾ ഗൗരവപ്പെട്ടതാണ് പിതാത്തകൾ ഹറാം ചെയ്യുന്ന ആളുകൾ അവർക്ക് മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകും എന്നാൽ വിദാഗ് ചെയ്യുന്നവനോ ചെയ്യുന്നവൻ അത് ചെയ്യാത്തവനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നാണ് സ്വയം വിചാരിക്കുന്നത് പക്ഷേ അവൻ ചെയ്തിട്ടുള്ളതോ അള്ളാഹുവിൻ്റെ ദീനിൽ അവൻ ക്രമക്കേടുണ്ടാക്കിയിരിക്കുന്നു ദീനും ഒരു കാര്യം പഠിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ചെയ്യാൻ പാടില്ല മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഇത്രയും പറഞ്ഞതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് മൂന്നാമത് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു പക്ഷേ അള്ളാഹുവിന്റെ ജനനത്തിലുള്ള ഒരു സ്നേഹം ജനിച്ചു പേരിൽ സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് ആ പുള്ളി അത്ര അപ്രസക്തമൊന്നും അല്ല അജ്ഞാതനൊന്നുമല്ല ആരും അറിയാത്ത ആളല്ല ആ വ്യക്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ ആളാ ആ വ്യക്തി ഈ റസൂൽ അലൈഹി വസ്സലാമങ്ങൾ ജനിച്ചെന്നുള്ളതിന്റെ പേരിൽ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു പോയി നമ്മൾ ഈ ഇരിക്കുകയും പുണ്യ റസൂലിന്റെ ഓർമ്മകളിലായിരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെ അള്ളാഹുവിന്റെ പള്ളിമുറ്റത്ത് ഈ നമസ്കാരാനന്തരം നമ്മൾ വാങ്ങിന്ന് ഇങ്ങനെ വലിയ എന്തോ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ഇരിപ്പിനു വല്ല പുണ്യം കിട്ടുവോ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടുവോ എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കിട്ടുമ്പോന് കിട്ടൂട്ടോ ഇല്ല എന്നൊന്നും പറയണേ പിള്ളേർ അതിനൊരു തെളിവ് ഞാൻ പറയുകയാണ് അള്ളാഹുന്റെ അന്ന് അള്ളാഹിന്റെ റസൂല് ജനിച്ച ദിവസം അന്ന് റസൂലാണ് എന്ന് ലോകം അറിഞ്ഞിട്ടില്ല ഭാവിയിൽ ഒരു ലഭിയാകാൻ പോകുന്ന കുഞ്ഞാണ് എന്നും അബൂലഹബിനറിയില്ല അങ്ങനത്തെ ഒരു വ്യക്തി തന്റെ ഒരനിജന്റെ മോനാണ് തന്റെ ഒരു ബന്ധുവാണ് എന്ന് മാത്രമുള്ള ഒരു ഓർമ്മയിൽ ആ കുഞ്ഞിന്റെ ജനനത്തിന്റെ പേരിൽ ഈ സന്തോഷിക്കുകയും ആ സന്തോഷത്തിന്റെ പേരിൽ ആ സന്തോഷം സുവിശേഷം തനിക്ക് കൈമാറിയ സുവൈബ എന്ന് പറയുന്ന തന്റെ അടിമ പെണ്ണിന് മോചനം നൽകുകയും ചെയ്തു അബൂലഹബ് നോക്കണം നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ മൂല്യം അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ അബൂലഹബിന്റെ ഒരു വിരലിലൂടെ ഒരു വിരൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇതിലൂടെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഞാൻ ഇതിലൂടെ നല്ല തണുത്ത സ്വർഗീയമായ ജലം പാനം ചെയ്യിപ്പിക്കപ്പെടുന്നുണ്ട് അബൂലഹബിന് അബൂലഹബിന് നല്ല തണുത്ത വെള്ളം തന്റെ വിരൽ തുമ്പിലൂടെ നരകത്തിൽ വന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതല്ലാതെ ഒരു സന്തോഷം മരിച്ചതിന് ശേഷം മത്സരം ജനിച്ചതിന്റെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച ഒരാളുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും ഏതോ പ്രധാനപ്പെട്ട ഒരു വലിയ കുറിച്ചാണ് ഈ പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹം അപ്രസക്തനായ ഒരാളല്ല ഓക്കെ കേട്ടുകഴിഞ്ഞാൽ ഇമാമി ഇമാമിങ്ങളിൽ പെട്ട ആരെങ്കിലും ആയിരിക്കുമോ പറയുന്നത് അല്ലെങ്കിൽ സഹാബികളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമോ പറയുന്നത് എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുക എന്നിട്ട് അദ്ദേഹം പറയും ആരാണ് ബിസു അലൈഹി സ്വലം ജനിച്ചതിൻ്റെ പേര് സന്തോഷം പ്രകടിപ്പിച്ച ആളാരാണ് അബുലഹാബ് ആണ് അഹമ്മ എത്ര വിചിത്രമാണ് കാര്യം ഇസ്ലാമിലെ ഏത് ആരാധന നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കും ഇതൊക്കെ നമുക്ക് തെളിവ് എന്താ ഒന്നലെ അള്ളാഹുൻ്റെ റസൂൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അബുബക്കർ സദ്ദേഹ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അൻബർ അള്ളാഹിന്ന് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിവാദത്തെ അബൂൽ അഹബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാൾ തെളിവാക്കും ഇന്നാലി ലാഹിയോ ഇന്നാലെ ഹറാജിയോ എൻ്റെ അബൂലഹബ് ചെയ്തത് എന്താ അബൂൽ അഹബ് ചെയ്തത് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹിഹിൽ ഉദ്ധരിച്ചൊരു സംഭവമാണ് ആ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിച്ചതിൻ്റെ സേനയിൽ പ്രശ്നമുണ്ട് അദ്ദേഹം സഹീഹുൽ ബുഹാരി കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞിട്ട് ആ കൂട്ടത്തിലേക്കാണ് ഈ സംഭവമൊക്കെ എടുത്തു കൊടുക്കുന്നത് ബുഹാരിയിൽ വന്നതെല്ലാം ഞാൻ പ്രത്യേകം വീടും വീടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആളൊരാൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ അവസരമില്ലാത്ത രൂപത്തിൽ ബുഹാരിമ ബുഹാരി റഹിമ ഉള്ള അദ്ദേഹം ശനതോടു കൂടി ജസ്മിൻ്റെ സീഗയിൽ എന്ന് പൊതുവെ പറയും ഒന്നല്ലെങ്കിൽ ശനതോടുകൂടി അല്ലെങ്കിൽ ജസ്മിൻ സിഗയിൽ അദ്ദേഹം തൻ്റെ സഹീഹിൽ നൽകിയ റിവായത്തുകളെല്ലാം സഹീഹാണ് എന്നാൽ അതല്ലാതെ ഇമാം ബുഖാരി നൽകിയ അല്ലക്കാത്തുകളുണ്ട് അതല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ തൻ്റെ തലക്കെട്ടുകൾ ബുഖാരിയുടെ തർജ്ജമകളിൽ അദ്ദേഹം ചിലപ്പോൾ നൽകാറുള്ള ചില ഹദീസിൻ്റെ ശകലങ്ങളുണ്ട് ഇവയെല്ലാം സഹീഹുൽ ബുഖാരിയുടെ ഷർത്തിനു ഒത്തതായി കൊള്ളണമെന്നില്ല അതായത് സഹിൽ ബുഖാരിയുടെ നിബന്ധനകൾ പഠിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ബുഖാറിയിൽ വന്നതെല്ലാം ബുഖാറിയുടെ നിബന്ധനയ്ക്ക് യോജിച്ചതല്ല കുറിച്ച് ബുഖാരി ആ നിബന്ധനയ്ക്ക് യോജിച്ചതായി കൊണ്ടുവന്ന ഹദീസുകൾ ഇന്ന ഇന്നതാണ് എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് സന്നദ്ധയോടു കൂടി നൽകിയത് അതല്ലെങ്കിൽ ചിലർ പറഞ്ഞു ജസ്മിൻ്റെ സുഖയിൽ വന്ന മല്ല കാത്തുകൾ അദ്ദേഹം നൽകിയിട്ടുള്ള ഹദീസുകളിൽ സഹീൽ ബുഖാരി ഉദ്ധരിച്ച സഹേഹ ഹദീസ് എന്ന് പറയേണ്ടത് ഇത്തരം ഹദീസുകളെ കുറിച്ചാണ് എന്നാൽ അങ്ങനെ പറയാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് അദ്ദേഹം സുഹൈബുൽ ബുഹാറിയിൽ നിന്ന് എടുത്തു പറയുന്നതിന് അത് റോബയും സുവൈബയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉദ്ധരിച്ച ഉദ്ധരിച്ചൊരു സംഭവമാണ് അബൂലഹബിൻ്റെ ഒരു സംഭവം എന്താണ് അബൂലഹബിൻ്റെ സംഭവം അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചിരുന്നു സുവൈബയാകട്ടെ ഫർദാത്തി നബി സല്ലാഹു അലി വസ്ല്ലം സുവൈബ പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലമക്ക് മുലപ്പാൽ നൽകിയിട്ടുണ്ട് അങ്ങനെ അബൂലഹബ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് സ്വപ്നത്തിൽ അബൂലഹബിനെ കാണിക്കപ്പെട്ടു അപ്പോൾ ഈ സ്വപ്നത്തിൽ അബൂലഹബിനെ കണ്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചോ മാ അബുലഹബ് നരകത്തിലെ കാര്യമൊക്കെ എങ്ങനെയാണ് എന്താ അവസ്ഥ പറലോകത്ത് എത്തിയപ്പോൾ അപ്പോൾ അബൂലഹബ് പറഞ്ഞില്ല അൽ കബാർ സുവൈബെ മോചിപ്പിച്ചത് കാരണത്താൽ എനിക്ക് സ്വർഗത്തിൽ അല്ല നരകത്തിൽ എനിക്ക് വെള്ളം നൽകപ്പെടാറുണ്ട് ഇബ്നഹാജ് അസ്കലാൻ റഹിം അള്ള ഇതിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞു വളരെ കുറച്ച് വെള്ളം നൽകപ്പെടുന്നു എന്ന് മാത്രമേ അതിലുള്ളൂ അതിൽ അലിയാർ ഖാസിമി ഇത് പറഞ്ഞപ്പോൾ തിങ്കളാഴ്ചയാണ് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ബുഹാരിയിലില്ല തിങ്കളാഴ്ചയാണ് വെള്ളം നൽകപ്പെടുന്നത് എന്ന് ബുഹാരിയിലില്ല അതുപോലെ തന്നെ ചില ആളുകൾ അബ്ബാസ് ആണ് ഈ സ്വപ്നം കണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ബുഹാരിയിലില്ല വേറെ ചില വിവാഹത്തികൾ വന്നിട്ടുണ്ട് ബുഹാരിൽ വന്ന ഈ രൂപായത്താകട്ടെ മുർസലാണ് മുർസൽ എന്ന് പറഞ്ഞാൽ താബങ്ങളിൽ പെട്ട ആളുകൾ അവർ സഹാബികളെ പറയാതെ ഉദ്ധരിക്കുന്ന സംഭവത്തിനാണ് അതായത് മുഖ ത്യാണ് ഹദീസിൻ്റെ സനദ് മുറിഞ്ഞിട്ടുണ്ട് ഞാൻ ഹദീസിൻ്റെ ചർച്ചകളിലേക്ക് കൂടുതൽ പോകുന്നില്ല സനത് മുറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരമ്പര മുറിഞ്ഞ സംഭവമാണിത് ഈ കാര്യം ആര് ഇബ്നു ഹജർ തന്നെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞതല്ല ഇബ്നു ഹജർ അസ്മലാനി ഫിഫുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു അൽ അർസലഹു ഈ മുർസല എന്ന് പറഞ്ഞാൽ കുറിച്ച് പറയാതെ നേരെ സംഭവം അതിനിടയിലുള്ള ആളെ മുറിച്ചുകൊണ്ട് പറയുന്നതിനാണ് പറയുക വലം യെദ്ർവ തന്നോടാരാണ് ഈ സംഭവം പറഞ്ഞത് എന്ന കാര്യം അറിയിച്ചിട്ടില്ല എന്ന് അൽഹാഫ് എബ് ഹജാർ അലസ്ലാൻ റഹിമഹുല അദ്ദേഹം വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹദീസ് ഒരിക്കൽ ബുഹാരി ഉദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കേട്ടാത്ത ഹദീസാണെന്ന് അല്ല ആ ഹദീസിൻ്റെ സനതിൽ നിൽക്കത്താ ഉണ്ട് സനത് മുറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഹദീസ് സ്ഥിരപ്പെട്ടു തന്നെ വിചാരിക്കാം എന്നാൽ പോലും അതിൽ അതിലെന്താണുള്ളത് അതിലൊരു സ്വപ്നം കണ്ടു എന്നാണ് ഒരാളൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിന് ഇസ്ലാമിൽ എന്ത് തെളിവാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലാമ കണ്ട സ്വപ്നമാണെങ്കിൽ അല്ലെങ്കിൽ അബ്സല്ലാഹു അലി വസല്ലം അംഗീകരിച്ച സ്വപ്നമാണെങ്കിൽ അത് ശരിയാഴത്തിൽ പെട്ടതാണെന്ന് പറയാം അതല്ലാതെ ഒരാൾ ഇനി ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു അതുകൊണ്ട് ദീനിലേതെങ്കിലും ഹലാൽ ഹറാമാക്കാൻ പറ്റുമോ ഒരു ഹറാം ഹലാലാക്കാൻ പറ്റും ഇങ്ങനെ സ്വപ്നം കൊണ്ട് ദീൻ ഫലമാണ് മുസ്ലിം മുമ്പത്തെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ ഓരോ ദിവസവും ഓരോ മുസ്ലിയാക്കന്മാരെ ഇറങ്ങി വരാം ഞാൻ സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ടു ഞാൻ സ്വപ്നം കണ്ടു എന്നിട്ട് ഓരോരുത്തരും ഓരോ ദിവസവും ഓരോന്നുണ്ടാക്കാൻ ഒരാളൊരു ദിവസം വന്ന സി എം ആണ് മുദബർ ആലമെന്ന് പറയുന്നത് വേറൊരു ദിവസം ഒരാൾ വന്നിട്ട് വിമാനം പറത്തുന്ന സി എം ആണെന്ന് വേറൊരു ദിവസം ഒരാൾ വന്നിട്ട് മഴ പെയ്പ്പിക്കുന്ന സി എം ആണെന്ന് പറയും ഇങ്ങനെ ഓരോരുത്തർ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ദിനം എന്തെങ്കിലും ബാക്കിയുണ്ടാവോ സ്വപ്നത്തിൽ ഇസ്ലാമിൽ പ്രത്യേകിച്ച് യാതൊരു അടിത്തറയും നബിമാരുടെ ബിമാരുടെ സ്വപ്നങ്ങളൊഴികെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽമാർ റസൂലുകൾ അംഗീകരിച്ച സ്വപ്നങ്ങളൊഴികെ പക്ഷേ ഈ സ്വപ്നത്തിൽ ഈ പറഞ്ഞതൊന്നുമില്ല ഇതാരാണ് കണ്ടത് എന്ന് പോലുമില്ല ഈ സ്വപ്നം ആരാണ് കാഫറാണോ മുസ്ലിമാണോ കണ്ടത് എന്ന് പോലുമില്ല മുസ്ലിമായ ആൾ കണ്ടതാണോ അബൂൽ അഹബിൻ്റെ കുടുംബത്തിൽ ഒരാൾ കണ്ടു എന്നാണ് അദ്ദേഹം ആരാണ് പറഞ്ഞിട്ടില്ല അപ്പോൾ ആരോ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ അബൂൽ അഹബ് പറയാണ് എനിക്കത് അവിടെ വെള്ളം കിട്ടുന്നുണ്ട് വെള്ളം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ബുഹാറിയിൽ സുഹൈബെ മോചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നബി ബിസൊല്ലാ അലൈഹി സ്വല്ലം ജനിച്ചതിൻ്റെ പേരിലാണ് അബൂൽ അഹബ് മോചിപ്പിച്ചത് എന്ന് അതിലില്ല മാത്രമല്ല ബുൽഹാജലിം അദ്ദേഹത്തിൻ്റെ ഷർഹിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം റസൂൾ അള്ള അഹ്ലെ ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സുവൈബയെ മോചിപ്പിച്ചത് എന്ന് ചില അരിവാത്തുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ സുവൈബയെ മോചിപ്പിച്ചതിൻ്റെ പേര് വെള്ളം കിട്ടി എന്നേ അതിലുള്ളൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇനി ഇതൊക്കെ സ്ഥിരപ്പെട്ടാൽ തന്നെ ഇനി നബിസാ സമിതി ജനിച്ചതിൻ്റെ പേരിലാണ് അബൂ ലഹബ് നരകത്തിൽ വെള്ളം കിട്ടുന്നത് എന്ന് സ്വപ്നം കണ്ടാലും ഇത് സ്വപ്നമാണ് സ്വപ്നം എങ്ങനെ തെളിവാകും എന്നിട്ട് ഈ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുഹാൻ തബത്തി അതെ ഹീൽ അഹബി എന്ന് പറഞ്ഞ ഒരാൾ അയാൾക്ക് വെള്ളം കിട്ടുമെന്ന് എന്ന് പറയാം ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല ഇതൊരു സ്വപ്നമാണ് സ്വപ്നം കണ്ടതാരാണെന്ന് അറിയില്ല മുസ്ലിമാണോ കാഫറാണോ എന്ന് പോലും ഉറപ്പു പറയാൻ വയ്യ വയ്യ എന്നിട്ട് വിശുദ്ധ ഖുർആൻ തബ്ബത്തി എന്ന് പറയപ്പെട്ട ഒരാൾ അയാൾക്ക് വെള്ളം കിട്ടും വെള്ളം കിട്ടിയാൽ തന്നെയും ആ ഹദീസിലെവിടെയും ഇത് ജന്മദിനം ആഘോഷിച്ചതിൻ്റെ പേരിലാണെന്നില്ലെന്നാണ് ഇനി ഇതൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ ഹദീസ് ഉദ്ധരിച്ച ബുഖാരി നബ്യുദിനം ആഘോഷിച്ചോ എന്ന ചോദ്യം പിന്നെയും ബാക്കിയാണ് ഈ ഹദീസ് കൊണ്ടുവന്ന ബുഖാരി നബ്യദിനം ആഘോഷിച്ചിട്ടുണ്ടോ അതിൽ ഈ ഹദീസ് അബിഹാത്തിമിനെ പോലെ ചില ആളുകൾ വേറെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് അവർക്ക് അവരാരെങ്കിലും നബിദിനം ആഘോഷിച്ചോ അവർക്ക് ആർക്കും മനസ്സിലാകാത്ത ബുഖാരി എഴുതി ബുഖാരിക്ക് പോലും മനസ്സിലാകാത്തത് പിന്നീട് എങ്ങനെയാണ് കാസിമിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇത്തരം വ്യാഖ്യാനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൽ ഈ രൂപത്തിൽ നൽകുക എന്നത് ഒരിക്കലും അള്ളാഹുവിന് പഠിക്കുന്ന ഒരാൾക്ക് യോജിച്ചതല്ല അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇത്തരമെന്ത് സംസാരങ്ങളും മറുപടികളും നടത്തിയാൽ ചില ആളുകൾ പറയും നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുകയാണ് എൻ്റെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കുന്ന മുസ്ലിംങ്ങൾ അവർക്കിടയിൽ ഭിന്നത ഉണ്ടാകാൻ ആരാണ് ആഗ്രഹിക്കുക അള്ളാഹുവിന് പഠിക്കുന്ന ഒരാളും അത് ആഗ്രഹിക്കുകയില്ല പക്ഷേ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർ ഐക്യമുള്ളവരാകണമെങ്കിൽ അവർ ഇസ്ലാം മുറുകെ പിടിക്കണം ഓരോ ജനങ്ങളും പുതുതായി കൊണ്ടുവരുന്ന ഓരോ മാർഗ്ഗങ്ങളും സ്വീകരിച്ചാൽ നമുക്കിടയിലെ ഭിന്നിപ്പുകൾ അധികരിക്കുകയാണ് ചെയ്യുക അതുകൊണ്ടല്ലേ അള്ളാഹുൻ്റെ റസൂൽ സലസ്ലം അവിടുന്ന് വഫാത്തിന് മുൻപ് നൽകിയ അവസാനത്ത് വസൂയ്യത്തുകളിൽ ഒന്നിൽ അർബാദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം അവിടുന്ന് പറഞ്ഞു എനിക്കുശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണും എന്താ അഭിപ്രായ ഭിന്നത കണ്ടാൽ ചെയ്യേണ്ടത് എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളും നമുക്ക് എടുക്കുക എന്ന് പറയാനോ വേണ്ടത് എല്ലാ റസൂസ് പറയാൻ അങ്ങനെ അഭിപ്രായ ഭിന്നതകൾ കണ്ടാൽ നിങ്ങൾ എൻ്റെ സുന്നത്തിന് എൻ്റെ ചരിയെ മൃഗപ്പിടിക്കാൻ റാഷിദുകളുടെ സുന്നത്തിനെ അബൂബക്കർ അലി എന്നിട്ട് മൃഗപിടിക്കാൻ എന്നിട്ടുണ്ട് അബ്സല്ലാ പറയാൻ ഹദീസിൻ്റെ അവസാനത്തിൽ അവിടുന്ന് പറഞ്ഞു ഉമൂർ നിങ്ങൾ പുതിയ കാര്യങ്ങളെ സൂക്ഷിക്കണം നബിദിനം പുതിയ കാര്യമാണ് അത് ആഘോഷിക്കുന്ന ആളുകൾക്ക് വരെ സംശയമില്ല ആകെ അപ്പോൾ അതിന് കൊണ്ടുവന്ന ഒരാൾ അബൂൽ അഹബാണ് അബൂൽ അഹബിനെ പിൻപറ്റാനൊട്ടെ ദീനിൽ പറഞ്ഞിട്ടുമില്ല അബൂൽ അഹബ് ആഘോഷിച്ചതിലോട്ടില്ല ഇനി അബൂൽ അഹബ് ആഘോഷിച്ചാൽ തന്നെ അബൂൽ അഹബൊരു തെളിവല്ല എന്നാലോചിച്ച് നോക്കൂ എനിക്ക് കാസിമിയെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ അബൂൽ അഹബിനെ കുറിച്ച് തുടക്കത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അപ്രസക്തനായ ഒരാളല്ല സാധാരണക്കാരനായ ഒരാളല്ല അപ്പം കേട്ടാൽ എന്താ വിചാരിച്ച ഇമാമിയങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്നു എന്നിട്ട് പറയുന്ന അബൂൽ അഹബിനെ കുറിച്ചാണ് എന്താണ് നിങ്ങൾ പറയുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അവനവൻ്റെ നാവിലൂടെ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് അബൂൽ അഹബിൻ നാശം പിടിച്ച അബൂൽ അഹബിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് അബുൽ അഹബാണോ ദീനിലെ തെളിവ് ഇപ്പോൾ സഹോദരങ്ങളെ റസൂൽ അല്ലാസ്ലം പറഞ്ഞ ആ ഹജീസിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു ദീനിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് റസൂൽ സ്വല്ലാഹു വല്ലം പറഞ്ഞു അത് പരിഹരിക്കാനുള്ള വടിയും പറഞ്ഞു പരിഹരിക്കാനുള്ള വഴി എന്താ സ്വന്നത്ത് മുറുകെ പിടിക്കലാണ് ദീനിൽ ഭിന്നിപ്പുണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് എന്താണെന്നോർന്ന് പറഞ്ഞു അതെന്താ അത് വിദാത്തുകളാണ് ഉമോറും പുതിയ കാര്യങ്ങളാണ് നമ്മുടെ ഉമ്മത്തിൻ്റെ രോഗം എന്താണെന്ന് ചോദിച്ചാൽ ഭിന്നിപ്പാണ് നമ്മളെ ക്ഷയിപ്പിച്ചത് ദുർബലരാക്കിയത് ഭിന്നിപ്പിച്ചത് എന്താണ് ിദാത്തുകളാണ് നമ്മെ ബാ നമ്മെ നമ്മെ ബാധിച്ച ഈ അഭിപ്രായ ഭിന്നതകൾ കക്ഷിത്വങ്ങൾ അവയുടെ കാരണം യഥാർത്ഥത്തിൽ ബിദാത്തുകളാണ് ബിദാത്ത് ഒഴിവാക്കുകയും എല്ലാവരും റസൂൽ അള്ളഹി സ്വല്ലാസമ്മുടെ സ്വന്തത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്താൽ നമ്മൾ ഒരുമിക്കും പൊതുവെ കാസമിയെ പോലുള്ള ആളുകൾ മുസ്ലിം മുസ്ലിമുമ്മത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് വല്ലാതെ സംസാരിക്കുന്നവരാണ് പക്ഷേ എങ്ങനെയാണ് ഈ ഐക്യം ഐക്യം എന്നത് കേൾക്കാൻ വളരെ ഹിമ്പമുള്ള കാര്യമാണ് പക്ഷേ അതിനുള്ള മാർഗം കുറച്ച് കൈപ്പുള്ളതാണ് വ്രതമുണ്ടാകുന്നതല്ല ഐക്യം എന്നത് അബിസ്വല്ലാ വല്ല സ്വഹാബികളെ ഐക്യത്തിലാക്കി എങ്ങനെ ഐക്യത്തിലാക്കിയത് എല്ലാവരെയും ഒന്നും പറയാതെ അറിയിത്തിരുത്താതെ ഒരു തെറ്റിനെ കുറിച്ച് സംസാരിക്കാതെ അല്ല ആ നാട്ടിലുള്ള ഏറ്റവും വലിയ തിന്മയൊക്കെ എതിരെ സംസാരിച്ചുകൊണ്ടാണ് അവിടുന്ന് അവരെ ഐക്യത്തിലാക്കിയത് അവരെ തകർത്ത് കളഞ്ഞ തിന്മ ശരിക്കായിരുന്നു ഈ ഉമ്മത്ത് ഐക്യപ്പെടണമെങ്കിൽ സ്വന്നത്തുണ്ടാകണം അള്ളാഹുവിൻ്റെ ദീൻ സംസാരിക്കാൻ കഴിവ് നൽകപ്പെട്ടവർ അള്ളാഹുദ്ദീനിൽ സംസാരിക്കാൻ ശേഷി നൽകിയവർ റാൻ അറബിയിൽ വായിച്ചാൽ അത് അതിൻ്റെ ഉദ്ദേശം മനസ്സിലാകാൻ അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകൾ വായിക്കാൻ അള്ളാഹു അറിവും കഴിവും നൽകിയ ആളുകൾ അവർ നാളെ ഈ ന്യായ്മത്തിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അന്ന് അതിന് ഉത്തരം പറയാൻ അവർ തയ്യാറായിരിക്കട്ടെ അതുകൊണ്ട് നബിദിനാഘോഷത്തിൻ്റെ പേരിൽ ന്യായീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഈ സ്വീകരിക്കുന്ന മാർഗത്തെക്കുറിച്ചൊന്ന് പുനർപരിശോധന നടത്തണം ഈ വിഷയത്തിൽ എഴുതപ്പെട്ട അനേകം ഗ്രന്ഥങ്ങൾ അറബിയിൽ ലഭ്യമാണ് പ്രത്യേകിച്ച് രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ അവർ അറബിയിലായിരിക്കുമല്ലോ വായിക്കുക ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചു മരണപ്പെട്ടുപോയ മഹാനായ പണ്ഡിതൻ ഷേഖ് അബ്ദുൽ അസീസ് ബുൻബാസ് റഹിമഅള്ള അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ മനോഹരമായൊരു ഗ്രന്ഥമുണ്ട് അലഹത്തിഫ അൽ ഹഖുലിഫലബിൻ മൗലിദ് എന്ന പേരിൽ അതുപോലെ വേറെയും ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ അനേകം ലഭ്യമാണ് അവ നിങ്ങൾ വായിച്ചു നോക്കണം മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുമാൻ്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം പറയുന്നത് അറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി സംസാരിക്കുക എന്നത് വേറെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹു സുഹാനുഹത്തെ ആല സത്യം അതിനുവേണ്ടി മാത്രം നാവു ചലിപ്പിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു ടോഫിയൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുമാൻ ആലീക്രിക്ക മുഷുക്രിക്കും اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم